ഹായ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇപ്പം ഇന്ന് ഞാൻ ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ കേട്ടോ ചെയ്യുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും മോളും കൂടി ഹൈലിറ്റ്മാളിൽ പോയ ഒരു കുഞ്ഞു വീഡിയോ, ഒരു കുഞ്ഞു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പാർക്കിംഗ് ഏരിയയിലേക്ക്. ഹൈലിറ്റ്മാള് ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് കേട്ടോ. കാരണം എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈലിറ്റ്മാളെന്ന് വെച്ചാൽ. അവിടുത്തെ പ്ലേ സ്റ്റേഷനിൽ പോയി കളിക്കാനും റൈഡുകളിലൊക്കെ കയറാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ആൾക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പപ്പേൻ്റെ അടുത്ത് പോയി പറയും, മൈലിറ്റ്മാളിൽ പോവാം, മൈലിറ്റ്മാളിൽ പോവാം. പുറത്ത് പോവുക, ഒരു ഔട്ടിങ്ങിന് പോവാന്ന് വെച്ചാൽ അവളുടെ മൈൻഡിൽ ആദ്യം വരുന്നത് ഹൈലിറ്റ്മാളാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഓപ്ഷൻസ് മൊത്തം. അപ്പം ഞങ്ങളിങ്ങനെ പാർക്കിങ്ങിന് പറ്റിയ നല്ലൊരു പ്ലേസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് ഹൈലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പം എൻ്റെ മോളിങ്ങനെ ഫുള്ള് ഓടി കളിക്കുകയാണ്. അവൾക്ക് അവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഓടി കളിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അവൾക്ക് ഭയങ്കര കൗതുകമാണ് ഈ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. എങ്ങോട്ടാ പോകേണ്ടതെന്ന് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല, ഓടി കളിക്കുക ചെയ്യുക. അപ്പോൾ അതാ പ്ലേ സ്റ്റേഷൻ്റെ അവിടേക്കാണ് ഇപ്പോൾ ആൾ ലക്ഷ്യമിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അവളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അവിടെ ഹൈലൈറ്റ് മാളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ആൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം. ആളിതാ നല്ല കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് അവളുടെ ഏജിലുള്ള കുട്ടികളെ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. അവരുടെ കൂടെ കളിക്കാൻ, ഒരുപാട് നേരം കളിക്കാൻ അവൾക്ക് ഇഷ്ടമാണ്. എത്ര നേരമാന്ന് അറിയില്ല, ടൈം പോകുന്ന അറിയില്ല ആള്. അവൾക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ കഷ്ടപ്പെട്ട് ക്ലൈംബ് ചെയ്ത് മുകളിൽ കയറി താഴോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരാനാണ്. അവ എന്തോ ഒരു അച്ചീവ് ചെയ്ത ഒരു ഹാപ്പിനെസ് ആണ് അവളുടെ ഫേസിൽ. ഇങ്ങനെ കുറേ നേരം ഇതിൽ തന്നെ ഇങ്ങനെ കളിച്ച് ഇങ്ങനെ എത്ര ടൈം പോയി എന്നറിയില്ല. കുറേ നേരം ആൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. ഞങ്ങൾ എത്ര വിളിച്ചിട്ടും വരുന്നില്ല. കുറേ വിളിച്ചിട്ടാണ് ലാസ്റ്റ് ഇറങ്ങിയത്. ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഇങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ആ പാട്ട് കേട്ടിട്ട് ഭയങ്കര ഡാൻസിലാണ്. പാട്ട് കേൾക്കുക, ഡാൻസ് ചെയ്യുക, ഒരു ഫേവറേറ്റ് ഹോബിയാണ്. അവിടെ നിന്ന് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അവളെ എടുത്ത് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോയി. കോട്ടി പോയപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പുൾമിയപ്പ് ബർഗർ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം കുറച്ച് മെസ്സി ആയിട്ടുള്ള പരിപാടിയാട്ടോ. നമ്മുടെ കയ്യിലും ഫേസിലും ഒക്കെ ഇതിൻ്റെ സോസ് ആവും. അപ്പോൾ അവർ കയ്യിലിടാൻ വേണ്ടി ഇങ്ങനെ ഗ്ലൗസൊക്കെ തന്നിട്ടുണ്ട്. അവർ സോസ് സെപ്പറേറ്റ് ഒരു കപ്പിൽ തന്നിട്ടുണ്ടാവും. അപ്പം അത് നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ച് കംപ്ലീറ്റ്ലി ഇത് പുള്ളപ്പ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ. കുറച്ചൊരു ടാസ്ക്കാണ് സംഭവം കഴിക്കാന്ന് വെച്ചാൽ. സോ അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് അത് പുള്ളൊക്കെ ചെയ്തിട്ടുണ്ടോ ഒന്ന് കഴിച്ച് നോക്കാം. കയ്യിലും വായിലും ഒക്കെ ആവും അതിൻ്റെ സോസ്. കുറച്ച് റിസ്കിയാണ്, ഹസ്ബൻഡ് തന്നെ ട്രൈ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആളുടെ കൈയും ഫേസും ഒക്കെ കോളമായി. ഞങ്ങൾ വേറൊരു ഡിഷും കൂടി ട്രൈ ചെയ്തോട്ടോ. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം ഇതിലെ സോസ് ഇങ്ങനെ ഒരു സിറിഞ്ചിലാക്കിയിട്ടാണ് അവരെ തരിക. അത് നമ്മൾ ഈ ബർഗറിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഞങ്ങൾ ഹൈസുമോക്ക് കൊടുത്ത്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം. ഇതും ഞാൻ വിചാരിച്ചു മൂപ്പര് തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന്. ഈ രണ്ട് ബർഗറും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.